നമുക്കെല്ലാവർക്കും പെട്ടെന്ന് സംഘടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗൺ കളർ ബിയർ ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോണെ. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സെല്ലോ ടേപ്പ് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കിന്റെ സെല്ലോ ടേപ്പും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് യെല്ലോ കളർ അക്രിലിക് പെയിന്റ് ആണ്. ഇത് രണ്ടും കൂടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് പെയിന്റ് അപ്ലൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം കാണാതെ ഇതുപോലെ ഉണ്ടാവും. ഇതാ ഇതുപോലെ. അപ്പൊ ഈ ഒരു വർക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യണേന്നുള്ള എന്റെ ഒരു മൂന്ന് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത കാരണം നിങ്ങളെ വീണ്ടും വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു വൈറ്റ് കളർ ചാർട്ട് പേപ്പർ ആണ്. വൈറ്റ് കളർ തന്നെ വേണമെന്നില്ല, ഡാമേജ് ആയ ചാർട്ട് പേപ്പർ ഇത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതിന് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തെടുക്കുക. അപ്പൊ കാണാൻ ഇതുപോലെ ഉണ്ടാവും. അടുത്തതായി ഞാൻ ഈ തിക്നെസ് ഉള്ള ഇതുപോലത്തെ ഒരു അലുമിനിയം കമ്പിയാണ് എടുത്തേക്കുന്നത്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമ്മുടെ കട്ടി കൂടിയ വയറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഇതൊന്ന് ഒരു മാർക്കറിന്റെയോ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒബ്ജക്റ്റിന്റെ മുകളിലോ വെച്ചിട്ട് ഒന്ന് ചുറ്റി എടുക്കുക. ചുറ്റി എടുത്തതിന് ശേഷം ഇങ്ങനെ എക്സ്ട്രാ പുറത്തേക്ക് വരുന്ന ഭാഗങ്ങൾ ഒന്നുകൂടി ചുറ്റി കൊടുക്കുക. അത് പറ്റില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. ഈ ഒരു പോർഷനൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പോണെന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇനി അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ രണ്ട് ക്യൂട്ട് ആയിട്ടുള്ള കണ്ണുകളാണ് നമ്മൾ വരച്ചേക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയി. ഇതൊക്കെ നല്ല രീതിക്ക് അതത് പൊസിഷനിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് മൗത്തിന്റെ പോർഷൻ വരയ്ക്കുക. അപ്പൊ ഈ ഒരു വർക്ക് നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ മിനിയേച്ചർ ബോട്ടിലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ബിയർ ബോട്ടിലും ചെയ്ത് നോക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ ഒരു കണ്ടന്റ് ഈ ഒരു ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നല്ല ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടി ഒന്ന് ടാഗ് ചെയ്യാം.